शांति। बड़ौदा में ब्रह्मा कुमारीज पाठशाला में ബറോഡയിലെ ബ്രഹ്മകുമാരീസ് പാഠശാലയിൽ വെച്ച് രാജയോഗത്തിൻ്റെ 7 ഡേയ്സ് കോഴ്സ് ഞാൻ ചെയ്തു. അതിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കിട്ടി. ആദ്യം വിചാരിച്ചിരുന്നത് ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടണം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ എപ്പോഴാണോ സ്വയം ഭഗവാന്റെ അനുഭവം ഉണ്ടായത്. 7 ഡേയ്സിൻ്റെ കോഴ്സിലൂടെ തന്നെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു, പരമാത്മാവിനെ തിരിച്ചറിഞ്ഞു, അതോടൊപ്പം ഈ സൃഷ്ടി നാടകത്തിലെ റോള് തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് ജീവിതത്തിൻ്റെ ആരംഭം ഇനിയാണ് തുടങ്ങുന്നത്. ലക്ഷ്യമെന്താണ്? ഏതുപോലെയാണോ സ്വയം ഭഗവാനുള്ളത്, ആ ശക്തി എന്നെയും തനിക്കു സമാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഗുണങ്ങളിലും ശക്തികളിലും സ്വയം ഭഗവാനു സമാനമായി മാറണം. ജീവിതം ലക്ഷ്മി നാരായണനെ പോലെ, അങ്ങനെയുള്ള ജീവിതം വേണം. ഈ ലക്ഷ്യം നമുക്ക് നൽകി. അതോടൊപ്പം മനസ്സിൽ ഇതുറപ്പായി ഈ ലക്ഷ്യത്തെ തീർച്ചയായും പ്രാപ്തമാക്കണം എന്ന്. അതിനുവേണ്ടി ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങി. ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും രാവിലെ മുരളി ക്ലാസ്സിന് പോവുക, എത്ര കഴിയുമോ സേവനങ്ങളിൽ സമയം ചിലവഴിക്കുക. എന്തെന്നാൽ CA ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മനസ്സ് തീർത്തും ശാന്തമായിരുന്നു. ലക്ഷ്യം പ്രാപ്തമായി. ആദ്യം ചുറ്റിത്തിരിയുകയായിരുന്നു. സത്യമായ പരമാത്മാവിൻ്റെ തിരിച്ചറിവിന് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ മനസ്സ് ശാന്തമായി. നല്ലൊരു ലക്ഷ്യത്തിലേക്ക് ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങി. പക്ഷേ യാത്ര സുഖകരമായിരുന്നില്ല. ലക്ഷ്യപ്രാപ്തിക്ക് കഠിനമായ പരിശ്രമം, അക്ഷീണമായ പരിശ്രമം. ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ബാബ എന്നെ കൊണ്ട് അത് തന്നെ ചെയ്യിപ്പിച്ചു. കുറച്ച് സമയം ബറോഡയിൽ തന്നെ ജീവിച്ചു. ആർട്ടിക്കിൾഷിപ്പ് പൂർത്തിയാക്കുന്നത് വരയ്ക്കും അവിടെ കരളി ബാഗിൽ മെയിൻ സെൻറ്റർ ഉണ്ട്. പാഠശാലയുടെ മെയിൻ സെൻറ്റർ മംഗൽവാടി. അങ്ങോട്ട് ഞാൻ പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത് ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിന് ഇങ്ങനെ ഓൺ ബിൽഡിംഗ് ഉണ്ട്, ഇങ്ങനെ സഹോദരിമാരുണ്ട്, അവരാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. മഹാഭാരതത്തിൽ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴാണോ കൗരവരും പാണ്ഡവരും എല്ലാ രാജകുമാരന്മാരും അവർ ശിക്ഷണത്തിനു വേണ്ടി ഗുരുവിൻ്റെ സമീപത്തേക്ക് പോയിരുന്നല്ലോ. അപ്പോൾ ഏകാഗ്രതയുടെ പരീക്ഷ ചെയ്തു. ഒരു വൃക്ഷത്തിൽ ഒരു പക്ഷിയെ വെച്ച് ഗുരു എല്ലാ രാജകുമാരന്മാർക്കും ആ വൃക്ഷത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന്. ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് വൃക്ഷം കാണാൻ കഴിയുന്നുണ്ട്. മറ്റു ചില രാജകുമാരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ വൃക്ഷത്തിൻ്റെ തടി അത് കാണാൻ സാധിക്കുന്നു. ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ഇലകളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, പക്ഷിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അർജുനൻ്റെ ടേൺ വന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അർത്ഥം, അത്രത്തോളം ഏകാഗ്രത ഉണ്ടായിരുന്നു, അപ്പോഴേ ലക്ഷ്യം പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ എന്നതാണ്. ലക്ഷ്യപ്രാപ്തിയിൽ ഏകാഗ്രതയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏകാഗ്രത അർത്ഥം എന്താണ്? ഏകാഗ്രത അർത്ഥം നമ്മുടെ സമ്പൂർണ്ണ ശ്രദ്ധ നമ്മുടെ ലക്ഷ്യത്തിലായിരിക്കണം. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അവിടെ എന്തെല്ലാം നടക്കുന്നോ അതിലേക്കൊന്നും ശ്രദ്ധ തിരിയരുത്. പക്ഷേ സംഭവിക്കുന്നത് ഇതാണ്, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നോക്കിക്കൊണ്ടിരുന്നാൽ, സൈഡ് സീനിൽ നമുക്ക് ശ്രദ്ധ വന്നാൽ, മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടിയാൽ
നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തീവ്രഗതിയിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വരും. അതോടൊപ്പം യാത്രയിൽ അനേക പ്രകാരത്തിൽ വിഘ്നങ്ങളും നേരിടേണ്ടി വരും. ഞാൻ ഇതും കണ്ടു. എപ്പോൾ മുതൽ രാജയോഗം അഭ്യസിക്കാൻ തുടങ്ങിയോ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. എനിക്ക് ശ്രീകൃഷ്ണനോടൊപ്പം ആദ്യത്തെ ജന്മത്തിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരണം. ഞാൻ സേവാ കേന്ദ്രത്തിൽ പോകുന്ന സമയത്തും ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ എൻക്വയറി ചെയ്യുമായിരുന്നില്ല. ജ്ഞാനമല്ലാതെ മറ്റൊരു വിഷയങ്ങളെക്കുറിച്ചും ഞാൻ ചോദിക്കുമായിരുന്നില്ല. ജ്ഞാനത്തിൻ്റെ പോയിന്റ് അതും ഇത്ര ക്ലിയറായിട്ട് ബാബ നൽകുന്നുണ്ട്. കൂടുതൽ ചോദിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്യാൻ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ആവശ്യം മാത്രമേയുള്ളൂ. ബാക്കി ആര് എന്താണ്, ആരെന്താണ് ചെയ്യുന്നത്, ആർക്കെന്താണ് ഡ്യൂട്ടി ഉള്ളത്, ഇവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അവർ അവരുടെ സേവനം എന്താണ് ചെയ്യാത്തത്, ഇവർ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ഈ പ്രകാരത്തിലുള്ള ഒരു എൻക്വയറിയും ആരോടും ഞാൻ ചെയ്തിട്ടില്ല. കാരണം മനസ്സിൽ ഒരിക്കലും അങ്ങനെയൊന്നും വന്നിട്ടില്ല. കേവലം മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ, ബാബയുടെ മുരളി കേൾക്കണം, യോഗം ചെയ്യണം, അതോടൊപ്പം നിമിത്താത്മാവ് എന്ത് സേവനം തരുന്നു അത് ഹാൻജി എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുക. ഇതായിരുന്നു ലക്ഷ്യം. ഈ പ്രകാരത്തിൽ കുറച്ച് മാസങ്ങൾ ബറോഡയിലെ പാഠശാല, അവിടെ ജ്ഞാനയോഗത്തിൻ്റെ അഭ്യാസം ചെയ്തു. അതുവരയ്ക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഇതറിയാനും സാധിച്ചു. ഞാൻ ബ്രഹ്മകുമാരീസ് എന്ന വിദ്യാലയത്തിലേക്ക് പോകാൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന്. എല്ലാം വിട്ട് ബ്രഹ്മകുമാരീസിൽ പോകുമോ എന്ന ചിന്ത അവരിൽ വരാൻ തുടങ്ങി. അവർ ബ്രഹ്മകുമാരീസിനെ കുറിച്ച് പലരോടും അന്വേഷിച്ചു. അപ്പോൾ അന്വേഷണം നടത്തിയ സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോന്നോരോന്ന് കേൾക്കാൻ കിട്ടിയിട്ടുണ്ടാകും. അവരുടെ ചിന്ത കൂടാൻ തുടങ്ങി. ആദ്യം ഗുരുവിൻ്റെ അടുത്ത് പോകുമായിരുന്നു, ഇപ്പോൾ ബ്രഹ്മകുമാരീസിൽ പോകുന്നു, ഇനി നീ വിവാഹം ചെയ്യില്ല, നീ അങ്ങനെയാകും ഇങ്ങനെയാകും, ഇങ്ങനെ പല ചിന്തകൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ വിവാഹം ചെയ്യാൻ കൂടുതൽ ഫോഴ്സ്, നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ധാരാളം കുട്ടികളെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ബ്രഹ്മകുമാരീസിൽ കോഴ്സ് കേൾക്കുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ വിവാഹം ചെയ്യില്ല എന്ന്. പക്ഷേ കോഴ്സ് കേട്ടതിന് ശേഷം സമ്പൂർണമായും ഞാൻ തീരുമാനമെടുത്തു ഞാൻ എൻ്റെ ജീവിതത്തെ പരമാത്മാവിന് സമർപ്പിക്കുമെന്ന്. അതിനാൽ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും ഒഴിവ് കഴിവ് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഒഴിവ് കഴിവ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പഠിക്കുകയല്ലേ, ഈ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. സി എയിലെ ഒരു ഗ്രൂപ്പ് എൻ്റെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരും ചിന്തിച്ചു പോട്ടെ കുറച്ച് പഠിക്കട്ടെ പിന്നെ നോക്കാമെന്ന്. ഈ പ്രകാരത്തിൽ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് പൂർത്തിയായി. അതിനുശേഷം ഞാൻ അഹമ്മദാബാദിലേക്ക് വന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അഹമ്മദാബാദിൽ ഞാൻ വന്നപ്പോൾ ആരംഭത്തിൽ കുറച്ച് മാസം ഒരു സേവാ കേന്ദ്രത്തിലാണ് പോയിരുന്നത് ക്ലാസ്സിന്. അത് ഹോസ്റ്റലിൽ നിന്ന് വളരെ അടുത്തായിരുന്നു. ഷാഹിബാഗ് ആ സ്ഥലത്തായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. അതിനുശേഷം കമ്പനിയുടെ ഓഫീസ് നാരായൺപൂർ ഏരിയയിലായിരുന്നു. അങ്ങോട്ട് ഞാനൊരു റെൻറ്റിന് റൂം എടുത്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റായി. പിന്നെ നാരായൺപൂര സെൻറ്ററിൽ പോകുന്നത് ആരംഭിച്ചു. എനിക്ക് ഇതും അറിയുമായിരുന്നില്ല, ഈ സെൻ്ററിൽ പോകണം, അങ്ങോട്ട് പോകരുത്, ഇവിടെ പോയാൽ ചോദിക്കണം, ഇതൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. കേവലം പോകണം, ക്ലാസ് കേൾക്കണം, യോഗം ചെയ്യണം, സേവനമുണ്ടെങ്കിൽ ചെയ്യണം, ബാക്കി തൻ്റെ കാര്യങ്ങൾ ചെയ്യുക, ഇത്രയേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാരായൺപുര സെൻറ്ററിലെ മെയിൻ സെൻ്ററുണ്ട് മഹാദേവ് നഗർ, അതിൻ്റെ ബിൽഡിംഗ് റെഡിയായി. സേവ അവിടെ ആരംഭിച്ചു. അപ്പോൾ ചന്ദ്രിക ബെഹൻജി പറഞ്ഞു മഹാദേവ് നഗറിലേക്ക് വരൂ, അവിടെ വന്ന് ക്ലാസ് കേൾക്കാം. അപ്പോൾ മുതൽ ഞാൻ മഹാദേവ് നഗറിൽ ക്ലാസ്സിന് പോയി. 1995 കാര്യമാണിത്. മഹാദേവ് നഗറിൽ ക്ലാസ്സിന് ഞാൻ പോകാൻ തുടങ്ങി. ക്ലാസ്സിന് പോകുമായിരുന്നു. അവിടെ നിന്ന് വന്നാൽ വീട്ടിലേക്ക് പോകും, സേവനങ്ങളുണ്ടെങ്കിൽ ചെയ്യും. ഞാൻ എനിക്ക് നല്ല ഹൈറ്റാണ്, അതുകൊണ്ട് കിച്ചണിൽ എന്തെങ്കിലും പാത്രങ്ങൾ മുകളിൽ നിന്ന് ഇറക്കണമെങ്കിൽ, അതുപോലെ ഡെക്കറേഷൻ സേവനമുണ്ടെങ്കിൽ,
എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ മെയിനായിട്ട് എന്തെല്ലാം സേവനങ്ങളുണ്ടോ ശരീരത്തിൻ്റെ സേവനം അതെല്ലാം സ്നേഹത്തോടെ ചെയ്യുമായിരുന്നു. ഇതിനും അപ്പുറം വേറെ ഒരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. അവിടെ ആദരണീയ ചന്ദ്രിക ബെഹൻജി, ഇന്ദു ബെഹൻജി രണ്ടുപേരും സഹോദരിമാരാണ് ലൗകികത്തിൽ. അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഞാൻ ആരുടെയും ഒരു കാര്യവും എൻക്വയറി ചെയ്യാറില്ല. എന്താണോ സേവനം ഉള്ളത് അതിൽ ബുദ്ധിയോഗം ഉണ്ടാകുമായിരുന്നു. അതിനിടയിൽ ജോബ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വീട്ടുകാർക്ക് വീണ്ടും ചിന്ത വരാൻ തുടങ്ങി. അവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി, വിവാഹം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല. വീണ്ടും അവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ ചിന്തിച്ചു. അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിൽ വളരെ കണക്ഷനിലാണ് ഇപ്പോൾ. അതവർക്ക് മനസ്സിലായി. ഞാൻ വിവാഹം ചെയ്യില്ല എന്നതിൻ്റെ സൂചനയെല്ലാം അവർക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു പവിത്രമായ ജീവിതമേ ഞാൻ ജീവിക്കുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കുട്ടിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, പവിത്രമായി ജീവിക്കാൻ തയ്യാറായ കുട്ടി, എങ്കിൽ ഞാൻ വിവാഹം ചെയ്യാം. ബാക്കി സിഎയുടെ സ്റ്റഡി ഞാൻ ചെയ്യുകയല്ലേ, പ്ലീസ് ഞാൻ അതിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണോ എൻ്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നത് പറഞ്ഞല്ലോ, രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ചെറിയൊരു ഗ്രാമം സലീര കല. അവിടെ പോകുമായിരുന്നു. 2 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു മെയിൻ റൂട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക്. ആരെയെല്ലാം വഴിയിൽ ഞാൻ കാണുമോ അവരെല്ലാം മനസ്സിലാക്കി തരാൻ തുടങ്ങും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും വരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, മനസ്സിലാക്കി തരാൻ. അച്ഛൻ പറയുന്നത് കേൾക്കണം, വിവാഹം ചെയ്യണം, ഗൃഹസ്ഥത്തിലിരുന്നും ജോലി ചെയ്യൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ചുവട് ജീവിതത്തിൽ ആരും വെച്ചിട്ടില്ല. ആർക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ആശ്ചര്യത്തിൻ്റെ കാര്യമാണ്. അതായത് ഇത്ര പഠിച്ചു, ജോലി ചെയ്യണു, എന്നിട്ടും വിവാഹം എന്താണ് ചെയ്യാത്തത്? എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും ഗുരുവായിട്ട് മാറി എനിക്ക് ശിക്ഷണം തരാൻ തുടങ്ങി വിവാഹം ചെയ്യാൻ. ഞാൻ സമൂഹത്തിൽ ഏത് ഗ്രൂപ്പിലാണോ ജനിച്ചിരിക്കുന്നത് അതിൽ സന്യാസത്തിൻ്റെ ഒരു കൺസെപ്റ്റേ ഇല്ല. വിവാഹം ചെയ്യുക, അങ്ങനെ ജീവിക്കണം എന്നൊരു സിസ്റ്റമാണ് അതിലുള്ളത്. അയൽ വീട്ടിലെ ആരെങ്കിലും ഒരു സന്യാസി ആയാലും കുഴപ്പമില്ല. അവർക്ക് ദാനം എന്തെങ്കിലും കൊടുക്കും, അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. പക്ഷെ തൻ്റെ വീട്ടിലെ ആരും സന്യാസി ആകരുത്, ഇതായിരുന്നു സിസ്റ്റം. സൊസൈറ്റിക്കും ഇത് ദഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലെ മുതിർന്ന കുട്ടി ഞാനായിരുന്നു. ധാരാളം ആശ എന്നെക്കുറിച്ചുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഗ്രാമത്തിൽ പോയി. ആ സമയത്ത് മാതാജിയും പിതാജിയും പറഞ്ഞു ഞങ്ങളോടൊപ്പം വരൂ, ഒരു സ്ഥലത്തേക്ക് പോകണം. എന്നോട് പറഞ്ഞില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ശരിയെന്ന് പറഞ്ഞു പോയി. അവരെന്നെ കുറേ ദൂരം, ഞങ്ങളുടെ സമൂഹത്തിലെ ഒരു ധർമ്മഗുരു ഉണ്ടായിരുന്നു, രാം സ്നേഹി സമ്പ്രദായത്തിലെ സ്വാമി രാം ദയാൽജി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ സത്സംഗം നടക്കുകയായിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയി. ഏകദേശം വൈകുന്നേരം 4:30 അവിടെ എത്തുമ്പോൾ അവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. പേഴ്സണലായിട്ട് കൂടിക്കാഴ്ച നടത്താൻ എന്നെ ഗുരുജിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. മഹാരാജ് സ്വാമിജി അദ്ദേഹത്തിൻ്റെ റൂമിൽ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മാതളം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയപ്പോൾ എന്നെ കണ്ടു അദ്ദേഹം. എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞു. താഴെ ഇരുന്നു സ്വാമിജി ചോദിച്ചു എവിടെ നിന്നാണ് വന്നത്. അപ്പോൾ റിലേറ്റീവ് പറഞ്ഞു ഇവർ ഈ ഗ്രാമത്തിൽ നിന്നാണ് വന്നത്, മകൻ സിഎക്ക് പഠിക്കുകയാണ്, വിവാഹം ചെയ്യുന്നില്ല, വിശേഷിച്ചും താങ്കളെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് വിശ്വാസമായിരുന്നു സ്വാമി വളരെ പ്രഭാവശാലി വ്യക്തിത്വമാണ്, പറഞ്ഞാൽ കേൾക്കുമെന്ന്. സ്വാമിജി എൻ്റെ ഭാഗത്തേക്ക് നോക്കി, എന്നിട്ട് ചോദിച്ചു പേരെന്താണ്. സ്വാമിജിയാണല്ലോ ധർമ്മത്തിൻ്റെ വലിയൊരു ശക്തിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരീരത്തിൻ്റെ പേര് ലളിത് ആണെന്ന് പറഞ്ഞു. എപ്പോഴാണ് ശരീരത്തിൻ്റെ പേര് ലളിത് ആണെന്ന് പറഞ്ഞത്? അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന
ആ പാത്രം കട്ടോര അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ശ്രദ്ധയോടെ എന്നെ നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആത്മാവിൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാം. ആനന്ദസ്വരൂപം എന്നോ സ്നേഹസ്വരൂപം എന്നോ. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രഹ്മാകുമാരീസില് രാജയോഗം അഭ്യസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തിളക്കം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെയോ, ബ്രഹ്മാകുമാരീസിൽ രാജയോഗം പഠിക്കുന്നുണ്ടോ? വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ ജീവിതം വളരെ നല്ലതാണല്ലോ. നിങ്ങളുടെ തപസ് നിർമ്മലമായതാണല്ലോ. വളരെ ശ്രേഷ്ഠമായ ജീവിതമാണല്ലോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെയും ബ്രഹ്മാകുമാരീസിൻ്റെയും മഹിമ അദ്ദേഹം പാടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ആബൂ റോഡിൽ എൻ്റെയും ഒരു സത്സംഗം നടന്നിരുന്നു. അപ്പോൾ അവിടെ ദാദിജി വന്നിരുന്നു. ഷോളെല്ലാം അണിഞ്ഞ് തന്ന ദാദിജി എന്നെ സ്വീകരിച്ചിരുന്നു. നല്ല പെരുമാറ്റമായിരുന്നു ദാദിജിയുടേത്. അങ്ങനെ അങ്ങനെ മഹിമ പാടാൻ തുടങ്ങി. എൻ്റെ മാതാപിതാവിന് ഫീൽ ചെയ്യാൻ തുടങ്ങി, വാഹനം റോങ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ പിതാജി അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമിജി, വീട്ടിലെ മൂത്ത പുത്രനാണിവൻ, പക്ഷെ വിവാഹം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന്. കുറച്ച് അങ്ങൊന്ന് മനസ്സിലാക്കി കൊടുക്കൂ. പിന്നീട് സ്വാമിജി പിതാജിയോട് ചോദിച്ചു, അങ്ങ് ഇതിനെനിക്ക് മറുപടി തരൂ, ഈ കുട്ടിയിൽ എന്തെല്ലാം അവഗുണങ്ങളാണ് ഉള്ളത്? അപ്പോൾ പിതാജി പറഞ്ഞു, അവഗുണങ്ങൾ ഒന്നുമില്ല, നല്ല കുട്ടിയാണ്, നല്ല ഗുണവാനാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഈ കുട്ടിയിലുള്ള അത്രയും ഗുണങ്ങൾ ഈ കുട്ടിയുടെ കൂട്ടുകാരിൽ അങ്ങ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ പിതാജി പറഞ്ഞു, ധാരാളം കൂട്ടുകാരുണ്ട്, എല്ലാവരും ഗുണവാന്മാർ തന്നെയാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, അങ്ങ് വളരെ ഭാഗ്യശാലിയാണ്, അങ്ങയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു യോഗിയാണ് ജന്മമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരയ്ക്കും വീട് വിട്ടു പോയിട്ടില്ലല്ലോ. അങ്ങയുടെ സേവനം, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആ കുട്ടി ഇപ്പോഴും നോക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ യോഗിയായിരിക്കുന്ന ഒരു ആത്മാവ് പറക്കുന്ന പക്ഷി തന്നെയായിരിക്കും. എപ്പോഴോ വീട്ടിൽ നിന്ന് പോകേണ്ടതായിരുന്നു, അഥവാ വീട് വിട്ട് ഈ കുട്ടി പോയിരുന്നെങ്കിൽ അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? എങ്കിലും ഇപ്പോഴും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ വരയ്ക്കും വീടിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞു, നോക്കൂ, ഞാൻ വീട് വിട്ടിട്ട് വന്നു, വീട്ടിൽ നിന്നോ ഓടി വന്നതാണ്. പക്ഷെ ഇന്നും നിങ്ങൾ എൻ്റെ പൂജ ചെയ്യുന്നില്ലേ? പക്ഷെ ഈ കുട്ടി വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ഭാഗ്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം, ലഹരി ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് സ്വാമിജി പിതാജിയോട് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും പിതാജിക്ക്? ആ ആ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി സ്വാമിജി പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ? ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന സത്സംഗത്തിലേക്ക് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം. അപ്പോൾ പിതാജി പറഞ്ഞു, ഇല്ല ഇല്ല, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അങ്ങനെ പറഞ്ഞ് എന്നെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിന്ത ഇതായിരുന്നു, ഇനി ഇവിടെ തന്നെ താമസിച്ചു പോയാലോ. അങ്ങനെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോയി. അതായത് എല്ലാ പ്രകാരത്തിലും അച്ഛൻ പ്രയത്നിച്ചു എങ്ങനെയെങ്കിലും എന്നെ വിവാഹം ചെയ്യിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ദാദിജി, മാതാജി, എൻ്റെ മുത്തശ്ശി, അമ്മ, അവർ ഇടയ്ക്കിടയ്ക്ക് കരയുകയും ചെയ്യുമായിരുന്നു ഈ എൻ്റെ ഈ കാരണത്താൽ. പക്ഷേ എനിക്കറിയുമായിരുന്നു, ബാബയുടെ തിരിച്ചറിവ് ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. ശിവ ബോലാനാഥൻ്റെ സത്യമായ പരിചയം ഇവർക്കില്ലല്ലോ. അതുകൊണ്ടാണ് അവർക്ക് ഈ ദുഃഖമുള്ളത്. പക്ഷെ ഏത് ദിവസം ബാബയുടെ പരിചയം ഇവർക്ക് കിട്ടുന്നോ, ഇവരും എൻ്റെ സഹയോഗിയായിട്ട് മാറും. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ സഭ കൂടി, എല്ലാവരും കൂടി, മിത്രസംബന്ധികൾ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും മനസ്സിലാക്കി തരാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യവും മനസ്സിലാക്കി തരുന്നത് പോലെ തന്നെ. പിന്നീട് പിതാജിക്ക് എന്നോട് വിശേഷ സ്നേഹമായിരുന്നു. അതിനാൽ
അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രോധം വരുമായിരുന്നു. ആരോടാണോ വിശേഷ സ്നേഹമുള്ളത് അവർ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ ക്രോധം വരുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫൈനലായിട്ട് പറയൂ നിന്റെ തീരുമാനം എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പവിത്രമായ ജീവിതം ജീവിക്കും, അതോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങളും ഞാൻ ചെയ്യും. അച്ഛന് വളരെ ദേഷ്യം വന്നു. അപ്പോൾ പറഞ്ഞു, ഈ ദിവസത്തിന് ശേഷം ഈ ഗ്രാമത്തിൽ ഇനി കാല് വെച്ചാൽ കാല് തല്ലി ഒടിക്കും. അത്രത്തോളം ദേഷ്യം വന്നു. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കറിയുമായിരുന്നു, ഏതുവരെക്കും ബാബടജ്ഞാനം കിട്ടുന്നില്ലയോ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പരിചയം കിട്ടിയാൽ ഇവരും സഹയോഗിയാകും, സന്തോഷിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ പ്രകാരത്തിലായിരുന്നു എൻ്റെ ബന്ധനത്തിൻ്റെ കഥ. ബാബ പറയുമല്ലോ ബന്ധനത്തിലുള്ളവർ ബാബയെ ഓർമ്മിക്കുന്നതിനെ കുറിച്ച്. സെൻറ്ററിലേക്ക് പോകുന്നത് ബ്ലോക്കായി, അങ്ങനെ അഹമ്മദാബാദിൽ പോയി താമസിക്കേണ്ട എന്ന് പറഞ്ഞു. ജോലി ചെയ്യൂ, പക്ഷേ അവിടെ എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അവിടെ തന്നെ അടുത്തൊരു സിറ്റിയിൽ, അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. സെൻറ്ററിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ നടിയാടിൽ താമസം തുടങ്ങി. ഡെയിലി രാവിലെ അഹമ്മദാബാദിൽ വരും, റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വയ്ക്കും, എന്നിട്ട് ഓഫീസിലേക്ക് പോകും. ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മഹാദേവ് നഗറിലെ സെൻറ്റർ. ഞാൻ സെൻറ്ററിലേക്ക് മുരളി കേൾക്കാൻ വേണ്ടി പോകും, അവിടെ പോയി വായിച്ചിട്ട് പോകും. അങ്ങനെ ഓഫീസിൽ നിന്ന് തിരിച്ച് നടിയാടിലേക്ക് പോകും. ഈ പ്രകാരത്തിൽ ഏകദേശം 2 മാസം ഇങ്ങനെയായിരുന്നു ജീവിതം. അവസാനം അവർക്ക് മനസ്സിലായി സേവാകേന്ദ്രത്തിലേക്ക് പോകുന്നത് തടയാൻ പറ്റില്ല എന്ന്. കാരണം സൺഡേ ആയാലും ഞാൻ നടിയാടിലിരിക്കുമ്പോഴും സെൻറ്ററിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു പ്രകാരത്തിലും ഇവനെ തടയാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് ഞാൻ അഹമ്മദാബാദിൽ തന്നെ താമസം തുടങ്ങി. ആ പരീക്ഷകളുടെ രൂപത്തിൽ തന്നെയാണ് വന്നത്. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ ബാബയുടെ ഓർമ്മയിൽ മുഴുകി ജീവിച്ചു. ബാബയുടെ ശിക്ഷണങ്ങൾ ഉണ്ടല്ലോ, അതിനെ ജീവിതത്തിൽ ധാരണ ചെയ്യണം, ഈ പ്രകാരത്തിൽ മുന്നോട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു പ്രാവശ്യത്തെ കാര്യമാണ്, അതായത് ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു അഹമ്മദാബാദിൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് CA ആണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലളിത്, ഞാൻ 5 ദിവസം 6 ദിവസമായിട്ട് നിരന്തരമായി നിന്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് എന്നെ ഓർമ്മിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് പനിയായിരുന്നു, വളരെ ക്ഷീണിച്ചു പോയി, ഞാൻ ആ സമയത്ത് നിന്റെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പനി വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അല്ലേ ഓർമ്മിക്കേണ്ടത്, ഡോക്ടറിൻ്റെ അടുത്തല്ലേ പോകേണ്ടത്, എന്നെ എന്തിനാണ് ഓർമ്മിച്ചത്? അപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു ലളിതിന് രോഗം വന്നാൽ, ലളിതിന് പനി വന്നാൽ, എന്തെങ്കിലും ഉണ്ടായാൽ ലളിതിനെ ആര് സംരക്ഷിക്കും, ആര് നോക്കും? അതിനെക്കുറിച്ച് വളരെയധികം ചിന്ത വന്നു എനിക്ക്. കാരണം എൻ്റെ ഫ്രണ്ട് വിവാഹിതനായിരുന്നു, അതുകൊണ്ട് ചിന്ത വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, എന്നോട് ഇങ്ങനൊരു ചോദ്യമാണ് എൻ്റെ ഫ്രണ്ട് ചോദിച്ചിരിക്കുന്നത്, അങ്ങ് എനിക്ക് നല്ല ഉത്തരം തരണം, അതിലൂടെ ഈ ആത്മാവ് സന്തുഷ്ടനായി മാറണം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, അദ്ദേഹം മാരീഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങ് രോഗിയായപ്പോൾ അങ്ങയുടെ പത്നി അങ്ങയെ വളരെ നന്നായി നോക്കിയിട്ടുണ്ടാകും അല്ലേ? രണ്ടു പേരുടെയും വളരെ നല്ല ബോണ്ടേജ് ആയിരുന്നു. അപ്പോൾ അങ്ങയുടെ പത്നി അങ്ങയെ വളരെ നന്നായി സംരക്ഷിച്ചിട്ടുണ്ടാകും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇമ്പോർട്ടൻ്റ് ആയ ഏതൊക്കെയോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങ് എന്ത് ചെയ്തു, അങ്ങ് ഒറ്റയ്ക്കായിരുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനമ്മ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ഞാൻ പോയി. 40 കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയി, വീട്ടിലേക്ക് പോയി 4-5 ദിവസം അവിടെ താമസിച്ചു, റെസ്റ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോഴും എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, ലളിത് എന്തു ചെയ്യും, എന്തെങ്കിലും സംഭവിച്ചാൽ ലളിതിനെ ആര് നോക്കും, ലളിതിന് ആര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, ആര് മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കും, ഡോക്ടറിൻ്റെ അടുത്തേക്ക് ആര് കൊണ്ടുപോകും? അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ സഹോദര, താങ്കൾ രോഗിയായി, താങ്കൾ മാരീഡാണ്,
താങ്കളുടെയും പത്നിയുടെയും ഇടയിൽ നല്ല ബോണ്ടേജ് ആണ്. നല്ല സേവനം താങ്കൾക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ സാഹചര്യം താങ്കൾക്ക് മുന്നിൽ ഇങ്ങനെയാണ് വന്നത്. താങ്കൾ രോഗിയായി, പക്ഷെ അവർ കൂടെ ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു. ആഗ്രഹിച്ചാലും താങ്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആഗ്രഹം ഉണ്ടാകാം വരണമെന്ന്, പക്ഷെ ഫംഗ്ഷന്റെ കാരണത്താൽ താങ്കളും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ സിറ്റുവേഷൻ എന്താണോ അവിടെ ഉണ്ടാക്കപ്പെട്ടത്, മാരീഡ് ആയിട്ട് പോലും താങ്കളുടെ പത്നിക്ക് താങ്കളുടെ സേവനം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടല്ലേ മാതാപിതാവിന്റെ അടുത്തേക്ക് താങ്കൾക്ക് പോകേണ്ടി വന്നത്. പക്ഷേ താങ്കൾ സ്വയം ഗീതയുടെ ഇത്രത്തോളം അധ്യയനം നടത്താറുണ്ടല്ലോ, താങ്കൾ ദിവസവും ഗീത പഠിക്കാറുണ്ടല്ലോ. അതിൽ താങ്കൾ വായിച്ചിട്ടില്ലേ ഭഗവാന് ആയിരം കൈകളുണ്ടെന്ന്? ആയിരം കൈകളുള്ള ഭഗവാൻ ഏത് പ്രകാരത്തിൽ സേവനം ചെയ്യുന്നു അതിൻ്റെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ നിശ്ചിന്തമായിരുന്നോളൂ. ഓരോ പരിതസ്ഥിതിയിലും ഭഗവാൻ എന്നെ നിശ്ചിന്തനാക്കി മാറ്റും. ഞാൻ കാട്ടിൽപ്പെട്ടാലും ഞാൻ എവിടെയെങ്കിലും പെട്ടുപോയാലും ആയിരം കൈകളുള്ള ഭഗവാൻ സഹായിക്കാൻ തീർച്ചയായും എത്തും. ആ സഹായത്തിൻ്റെ അനുഭവം എനിക്ക് ധാരാളമുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും തിരിച്ചറിവുണ്ടായി, ശരിയാണ് ഞാൻ മാരീഡാണ്, പക്ഷേ മാതാപിതാവിൻ്റെ അടുത്ത് എനിക്കും ആവശ്യം വന്നപ്പോൾ പോകേണ്ടി വന്നല്ലോ. ഈ പ്രകാരത്തിൽ ഭഗവാനിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അത്രത്തോളം ലഹരിയും ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഉണ്ടായതും ഇതുതന്നെയാണ്. ഞാൻ സ്കൂട്ടറിൽ എങ്ങോട്ടോ പോവുകയായിരുന്നു, ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ മുട്ടിന് താഴെയുള്ള എല്ലുണ്ടല്ലോ, അത് ഫ്രാക്ചറായി, എല്ല് പൊട്ടി. കൂടുതൽ മുറിവൊന്നും വേറെ ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ല് പൊട്ടി. ഞാൻ സ്കൂട്ടർ സൈഡിൽ പാർക്ക് ചെയ്ത് താക്കോലെടുത്ത് പോയിരുന്ന ഒരു ഓട്ടോറിക്ഷ നിർത്തി അതിൽ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയി സെൻറ്ററിലേക്ക് ഫോൺ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ആക്സിഡൻ്റ് ഉണ്ടായി, ഞാൻ ഈ ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഫോൺ ചെയ്ത് അനിയനെ വിളിച്ച് പറഞ്ഞു ഈ പ്രകാരത്തിൽ ആക്സിഡൻ്റ് ഉണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന്. കുറച്ച് സമയത്തിനുള്ളിൽ സെൻറ്ററിലുള്ളവരും എത്തി, അനിയനും എത്തി, ഡോക്ടർ നോക്കി. രണ്ട് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ആദ്യം പനി മാറട്ടെ, ഒരു ദിവസം കൂടി കാത്തിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി. അങ്ങനെ ജസ്റ്റ് പ്ലാസ്റ്റർ മാത്രം ഇട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. ലൗകിക് പരിവാരത്തിലുള്ളവരും വന്നു, സെൻട്രിൽ നിന്നുള്ളവർ വന്നു. വൺ ഡേ ഡിലേ ആയല്ലോ ഓപ്പറേഷന്. എനിക്ക് കുറച്ചുപോലും വേദന ഉണ്ടായിരുന്നില്ല. എല്ല് പൊട്ടിയാൽ നിങ്ങൾക്കറിയുമല്ലോ വേദന വളരെയധികമായിരിക്കും. പക്ഷേ ഉറുമ്പ് കടിച്ചത്ര പോലും എനിക്ക് വേദന ഉണ്ടായില്ല. പെയിൻ കില്ലർ പോലും ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാവരുടെ കൂടെയും സംസാരിച്ചുകൊണ്ടിരുന്നു, ജ്ഞാന ചർച്ച ചെയ്തു, തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ ഒരു ഡോക്ടർ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരും എന്നെ കാണാൻ വന്നു. അവർ നോക്കി, എല്ലാണ് പൊട്ടിയിരിക്കുന്നത്, എന്നിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു താങ്കളുടെ സഹനശക്തി സമ്മതിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിൻ്റെ? അപ്പോൾ പറഞ്ഞു ഇത്രയും വേദനയുണ്ടായിട്ടും ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേദനയില്ല. അപ്പോൾ അവർ ചോദിച്ചു ഓർത്തോപെഡിക് കേസിൽ ഇങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല, വളരെ വേദനയായിരിക്കും രോഗികൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറുമ്പ് കടിച്ചത്ര പോലും വേദനയില്ല. സത്യത്തിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല. ബാവയുടെ അത്രത്തോളം സഹായം കിട്ടി, അത് അത്ഭുതകരമായിരുന്നു. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ നടന്നു, രണ്ട് ഓപ്പറേഷൻ, ഒന്ന് എല്ലിൻ്റെ, ഒന്ന് ലിഗമെൻറ്റിൻ്റെ. അതിനുശേഷം കുറച്ച് വിശേഷ പ്രോഗ്രാം ഉള്ളതിൻ്റെ കാരണത്താൽ ഒരു ദിവസം ലൗകിക വീട്ടിലിരുന്നു, അഹമ്മദാബാദിലെ എൻ്റെ ഫ്ലാറ്റിൽ. പിന്നീട് സെൻറ്ററിലുള്ളവർ വന്നു എന്നെ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി, മഹാദേവ് നഗറിലേക്ക്. അവിടെ എനിക്ക് വേണ്ടി ഒരു റൂം സെറ്റിംഗ് ചെയ്തിരുന്നു അവർ. അവിടെ ഇരുന്ന് തന്നെ ലാപ്ടോപ്പിൽ ഞാൻ എൻ്റെ സേവനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. ബെഡിലിരുന്നിട്ട് തന്നെ എനിക്ക് സമയത്ത് ഭോജനം കൊണ്ടുവരും, എല്ലാ പ്രകാരത്തിലുമുള്ള സേവനങ്ങളും എനിക്ക് വേണ്ടി അവർ ചെയ്തു. ലൗകികത്തിലുള്ള ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ അവർക്ക് വളരെ നല്ല സെറ്റപ്പാണ് എനിക്ക് വേണ്ടിയുള്ളത് കാണാൻ ഉണ്ടായത്. ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടായത്. അത് അവർ പറയുകയും ചെയ്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു ലളിതിന് വല്ല അസുഖം വന്നാൽ, എന്തെങ്കിലും ഉണ്ടായാൽ ആര് ചെയ്യും?
എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആര് ചെയ്യും? പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ചിന്ത വരുന്നു, നിന്നെ സഹായിക്കാൻ ധാരാളം പേരുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങളെ ആര് സഹായിക്കും? ശരിക്കും ഭഗവാന്റെ കാര്യത്തിലാണ് നീ ജീവിതം കൊടുത്തിരിക്കുന്നത്, നിന്നെ ഭഗവാൻ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് അവരും പറഞ്ഞു. ഈ പ്രകാരത്തിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭ്രമം അതും കുറെയൊക്കെ മാറി. ഇവിടെ വളരെയധികം സംരക്ഷണം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അവർ അറിഞ്ഞു. ഈ പ്രകാരത്തിലാണ് ജീവിതം മുന്നോട്ട് പോയത്. നല്ല രീതിയിൽ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ വിവാഹത്തിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ വളരെ പ്രഷറും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രഷറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം എന്നെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, ലൗകികത്തിലൊരു പ്രോഗ്രാമിന്. ആ സമയത്ത് എന്നോട് ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അവർ എഫേർട്ട് എടുത്തുകൊണ്ടേയിരുന്നു ഏതെങ്കിലും രീതിയിൽ എന്നെ വിവാഹം ചെയ്യിപ്പിക്കാൻ. ഓക്കെ, വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി. 7-8 മണിയായിരിക്കുന്നു രാത്രി. ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ്. എനിക്ക് അനുഭവമായി ഇവിടെ എന്തോ പ്രത്യേക പ്രോഗ്രാം നടക്കുന്നുണ്ട്. പിന്നീട് 5-10 മിനിറ്റ്സ് അവിടെ ഇരുന്നു. അവരുടെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി, അതായത് ഏത് വീട്ടിലാണോ ഞങ്ങൾ പോയത്, ആ വീട്ടിലെ വൃദ്ധനായ വ്യക്തി, മുത്തശ്ശൻ അവിടെയുള്ളത്, അവർ 2 ദിവസം മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. അവർ പൂർവജന്റെ രൂപത്തിൽ കുടുംബത്തിൽ ആരുടെയോ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ആ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് എന്നെയും കൂട്ടി പോയിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും ആ സമയത്ത് ഉത്തരം തരും എന്നാണ് പറയാറുള്ളത്. എനിക്ക് ആരുടെ കൂടെയും കൊടുക്കൽ വാങ്ങൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ ശരീരത്തിലേക്ക് ആ ആത്മാവ് വന്നു, എന്നെ അടുത്തിരുത്തി അങ്ങനെ ആഹ്വാനം ചെയ്യാൻ തുടങ്ങി. അഗർബത്തിയെല്ലാം കത്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ആ ആത്മാവ് വരും, പക്ഷെ അങ്ങ് പരമാത്മാവാണ്. അങ്ങേക്ക് മാത്രമേ നല്ല രീതിയിൽ ഇവർക്ക് ഇന്ന് ക്ലിയറാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ രക്ഷ അത് അങ്ങയുടെ കയ്യിലാണ്. അങ്ങ് തീർച്ചയായും ചെയ്യണം, അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ബാബയെ വിളിച്ചുകൊണ്ടിരുന്നു, ബാക്കിയുള്ളവർ ആ ആത്മാവിനെ വിളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ആത്മാവ് വന്നു. പിന്നീട് റിലേറ്റീവ്സ് കൂടെ ഉണ്ടല്ലോ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നോക്കൂ, ഇത് ലളിതാണ്, വിവാഹം ചെയ്യുന്നില്ല, വീട്ടിലെ ഏറ്റവും മൂത്ത കുട്ടിയാണ്. ഇതിൻ്റെ കാരണത്താൽ സമൂഹത്തിൽ വളരെ മോശമായ പേരെല്ലാം വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആത്മാവ് എന്നെ നോക്കി, എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നോക്കൂ, ഈ കുട്ടി എവിടെ പോകുന്നോ അത് ഭഗവാന്റെ സ്ഥാനമാണ്, അതുകൊണ്ട് കുട്ടിയെ തടയരുത്, നല്ല കാര്യത്തിനാണ് പോകുന്നത്, അതുകൊണ്ട് പോകാൻ അനുവദിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, പക്ഷേ വിവാഹം ചെയ്യണം, അതിനെന്താണ് ചെയ്യേണ്ടത്? സൊസൈറ്റിയിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആത്മാവ് പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി തരില്ല ഈ കാര്യത്തിൽ, പക്ഷെ ഞാൻ പരിശ്രമിക്കാം. അങ്ങനെ ഗോതമ്പിൻ്റെ 5-6 മുത്തുകൾ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കണം, ഇതിലെ ഏതെങ്കിലും ഒരു മുത്ത്, ഒരു ഗോതമ്പ് മണിയെങ്കിലും നഷ്ടപ്പെട്ടാൽ ഞാൻ നിന്നെ രോഗിയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. എപ്പോഴും തൻ്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയെ നോക്കി പറഞ്ഞു, ഞാൻ പരിശ്രമിക്കാം, 6 മാസത്തിനുള്ളിൽ ഈ കുട്ടിയുടെ മനസ്സ് മാറ്റാൻ ഞാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ ആ ആത്മാവ് സ്പഷ്ടരൂപത്തിൽ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു, ഈ കുട്ടി ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്, നല്ല കാര്യത്തിനാണ്, തടയരുതെന്ന്. ഞാൻ എൻ്റെ പേഴ്സിൽ ഗോതമ്പ് മണികൾ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ബാബ, ഇതെൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, പക്ഷെ അങ്ങ് എൻ്റെ കൂടെയുണ്ട്, അങ്ങ് കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ചിന്തയും ഇല്ല. പക്ഷേ ഇതാണ് ഉണ്ടായത്, ഞാൻ ഒരു ഒഴിവ് കഴിവ് കുടുംബത്തിൽ പറഞ്ഞിരുന്നല്ലോ, അതായത് പവിത്രമായി ജീവിക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ വിവാഹം ചെയ്യാമെന്ന്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നറിയുമോ? ആദ്യവും പറഞ്ഞിരുന്നു, ഞങ്ങളുടെ സൊസൈറ്റിയിൽ സന്യാസിയാവുക അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ച് ജീവിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, ആൺകുട്ടികൾക്കേ ഈ രീതിയിൽ ജീവിക്കാൻ ലീവ് ലെറ്റർ കൊടുക്കുന്നില്ലെങ്കിൽ പെൺകുട്ടികളുടെ കാര്യം അവർക്കൊരിക്കലും കിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കും പെൺകുട്ടി കിട്ടാൻ വഴിയുണ്ടാകില്ല. ആ കാരണം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
സിഎ പൂർത്തിയായി എൻ്റെ. അവരെന്ത് ചെയ്തു എന്നാൽ സഹയോഗത്തിലൂടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. എവിടെ നിന്നു ആ പെൺകുട്ടി ഇതിന് തയ്യാറായിരുന്നു. അതും എനിക്ക് വളരെ വലിയ പരീക്ഷയായിരുന്നു. അത് വലിയൊരു എപ്പിസോഡാണ്, ഡീറ്റെയിൽഡായിട്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടി റെഡിയായി, ഞാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാമെന്ന് പറഞ്ഞു. 6 മാസം, ശരിക്കും അത് വലിയ ടെസ്റ്റ് പേപ്പറിൻ്റെ സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് വിവാഹം നടക്കണമെന്ന്. ഞാൻ പറഞ്ഞ ഒഴിവ് കഴിവ് അതുപോലും യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നടക്കില്ല എന്ന് വിചാരിച്ചത് നടന്ന് കണ്ടപ്പോൾ വളരെ ഒരു അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ അറിയാതെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു, ഈ പ്രാവശ്യം ബാബ എന്നെ രക്ഷിക്കൂ, എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല ബാബ. ആ സമയത്ത് മനസ്സ് കുറച്ച് ഫീലിംഗിലായിരുന്നു. അങ്ങനെ ഒരു ഫൈനൽ മീറ്റിംഗ് കുടുംബത്തിൽ വെച്ചിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീയും വരണം, ഇന്ന് തീരുമാനമെടുക്കാം ഫൈനലായത്. എൻ്റെ കസിൻ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി നീ എന്നെ രക്ഷിക്കണം, ഈ പ്രാവശ്യം ഫേവർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ ആ കുട്ടി തന്നെ ഞാൻ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങൾ പോയി, അവിടെ സഭ കൂടി, എല്ലാവരും ഉണ്ടായിരുന്നു കുടുംബത്തിലെ. അച്ഛൻ കസിനോട് ചോദിച്ചു, അവസാനം ലളിതിൻ്റെ ആഗ്രഹം എന്താണെന്നാണ് പറയുന്നത്. ഞാൻ അത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരുന്നു. ഞാൻ പറഞ്ഞു, ബാബ അങ്ങ് അത്ഭുതം ചെയ്തേ പറ്റുള്ളൂ, അങ്ങയുടെ വിശ്വാസത്തിലാണ് ഇനി ഈ ജീവിതം. പറഞ്ഞു ഞാൻ ബാബയോട്, ബാബ ദ്രൗപദിയുടെ മാനം രക്ഷിച്ചു എന്ന് ഞാൻ ഭക്തിയിൽ കേട്ടിട്ടുണ്ട്, അതുപോലെ അത് നടന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മാനം അങ്ങേക്ക് ഇന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ, എങ്ങനെയായാലും എന്നെ രക്ഷിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കസിനോട് അച്ഛൻ ചോദിച്ചു, എന്താണ് ലളിതിൻ്റെ ആഗ്രഹം എന്ന്. അപ്പോൾ കസിൻ പറഞ്ഞു, നോക്കൂ ലളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, പവിത്രമായി ജീവിക്കുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന്. ചെയ്യാമെന്ന് തന്നെയല്ലേ പറഞ്ഞത്, അതാണല്ലോ കണ്ടീഷൻ. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്, പെൺകുട്ടിയും റെഡിയാണ് അങ്ങനെ ജീവിക്കാൻ. പെട്ടെന്ന് പിതാജിയുടെ മുഖത്തിൽ നീ ശബ്ദം വന്നു, അങ്ങനെയുള്ള ജീവിതമാണ് ലളിതിന് വേണ്ടതെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാമല്ലോ, എന്തിനാണ് രണ്ടുപേര് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം. ഈ പ്രകാരത്തിൽ അദ്ദേഹം തൻ്റെ മുഖം കൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞു. നോക്കൂ എൻ്റെ മനസ്സിൻ്റെ ആ സമയത്തെ സന്തോഷത്തിൻ്റെ ലെവൽ എനിക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല, അത്രത്തോളം നന്ദി ഞാൻ ബാബയോട് പറഞ്ഞു. ബാബ അങ്ങ് എൻ്റെ മാനം രക്ഷിച്ചു. ആ പരീക്ഷ അത് ജയിക്കാൻ ബാബ എന്നെ സഹായിച്ചല്ലോ, അതിൻ്റെ അനുഭവം അവിസ്മരണീയമാണ്. അതായത് ശരിക്കും ബാബ വലിയൊരു പരീക്ഷയിൽ രക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ഫയൽ അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം പിന്നീട് ഒരിക്കലും വിവാഹത്തിൻ്റെ കാര്യം ഞങ്ങളുടെ സംഭാഷണത്തിൽ വന്നില്ല. അങ്ങനെ എന്നേക്കുമായി വിവാഹത്തിൻ്റെ ടെസ്റ്റ് പേപ്പറിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ സേവനങ്ങളിൽ ബാബ പതുക്കെ പതുക്കെ എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആദ്യമെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ സാധാരണ സേവനങ്ങൾ എന്തെല്ലാമാണോ ഉണ്ടായിരുന്നത്, നല്ല ഹൈറ്റുള്ളതുകൊണ്ട് ഡെക്കറേഷൻ സേവനം, അതുപോലെ ബാബയുടെ സിമ്പലിലുള്ള തോരണങ്ങൾ തൂക്കാൻ പോവുക, അതേപോലെ പാത്രങ്ങൾ എടുക്കുക, ആ സേവനങ്ങളിലാണ് ഞാൻ ബിസിയാകുമായിരുന്നത്. അതല്ലാതെ വേറെ ഒരു സങ്കല്പവും എനിക്ക് വരുമായിരുന്നില്ല. എന്ത് സിസ്റ്റേഴ്സ് പറയുമോ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് സെൻറ്ററിൽ അക്കൗണ്ട്സിൻ്റെ സേവനത്തിൽ ആവശ്യം വന്നു. നമ്മുടെ ലോട്ടസ് ഹൗസിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടന്നല്ലോ, അത് ഒരു ദാതയാണ് മാനുവലി സൂക്ഷിച്ചിരുന്നത്. കാരണം വലിയ അക്കൗണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ അത് സാധിക്കാത്തൊരവസ്ഥയിൽ വന്നു. പിന്നീട് ബെഹൻജി ഏതൊരു സഹോദരനോട് പറഞ്ഞു, അക്കൗണ്ട്സ് ടാലിയാക്കണം, കണക്ക് ശരിയാക്കണം. അപ്പോൾ ആ ബ്രദർ തന്നെയാണ് പറഞ്ഞത്, നോക്കൂ നമ്മുടെ ക്ലാസ്സിലൊരു CA ബ്രദർ വരുന്നുണ്ടല്ലോ, താങ്കൾ അദ്ദേഹത്തോടൊന്ന് പറയൂ, ഉത്തരം തരും. അങ്ങനെ ബെഹൻജി എന്നോട് പറഞ്ഞു, ബ്രദർ ഇങ്ങനൊരു അക്കൗണ്ടിൻ്റെ കാര്യമുണ്ട്, ചെയ്യാൻ പറ്റുമോ? അതുവരെയൊക്കെ എനിക്ക് ഇതും അറിയില്ല ബ്രഹ്മകുമാരീസിലെ അക്കൗണ്ട് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന്, ഇതിലെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ആരോടും പോയിട്ടൊരു സേവനവും ചോദിച്ചിട്ടില്ല, എനിക്കറിയുമായിരുന്നില്ല. എന്ത് പറയുമോ ഓക്കെ എന്ന് പറയും, അത്രേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ.
പിന്നീട് ബെഹൻജി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. പകലിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതിനുശേഷം വന്ന് ഈ സേവനം ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ മുത്തശ്ശി താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ സെൻറ്ററിൽ കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു ബന്ധനത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കൂടെ ഇരുന്നതാണ് മുത്തശ്ശി, എൻ്റെ കൂടെ റൂമിൽ തന്നെ. അങ്ങനെ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു, എനിക്ക് അക്കൗണ്ടിൻ്റെ ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് വരുമായിരുന്നു. കുറച്ച് അക്കൗണ്ട്സിൻ്റെ കാര്യമുണ്ട്, സെൻറ്ററിലേക്ക് പോകണമെന്ന് പറയുമായിരുന്നില്ല. രാത്രി ഫുൾ ഇരുന്നിട്ട് എന്തെല്ലാം അക്കൗണ്ട്സ് ടാലിയാക്കാനുണ്ടോ അത് ടെലി സോഫ്റ്റ്വെയറിലെല്ലാം ചെയ്തു കൊടുത്തു. ഈ പ്രകാരത്തിൽ അക്കൗണ്ട്സിൻ്റെ കാര്യം പൂർത്തീകരിച്ചു കൊടുത്തപ്പോൾ ബെഹൻജിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഓഡിറ്റും ചെയ്തു കൊടുത്തു, അതിലും വളരെ കാര്യങ്ങൾ വന്നു. ഓഡിറ്റർ അഹമ്മദാബാദിലെ തന്നെയായിരുന്നു, അദ്ദേഹം ഓഡിറ്റ് ചെയ്തു. എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ബെഹൻജിക്ക് വിശ്വാസമായി, നല്ല രീതിയിൽ ഈ കുട്ടിക്ക് അക്കൗണ്ട്സിൻ്റെ സേവനം ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതെനിക്ക് തന്നു. ബ്രഹ്മകുമാരീസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ തന്നു. പതുക്കെ പതുക്കെ അക്കൗണ്ട്സ് സേവനത്തിൽ അവിടെ നിന്നാണ് എൻ്റെ പാർട്ട് ആരംഭിച്ചത്. പകൽ മുഴുവൻ ജോലി ചെയ്യും, വൈകുന്നേരം രാത്രി ഇരുന്നിട്ട് സെൻറ്ററിൻ്റെ അക്കൗണ്ട്സ് ചെയ്യുക. ഇങ്ങനെയാണ് സേവനം ആരംഭിച്ചത്. സേവനങ്ങളിലെ റോൾ അതൊരു വേറിട്ട രൂപത്തിൽ തന്നെയായിരുന്നു. സേവനത്തിന് ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴും ഹാൻജി, എന്ത് പറഞ്ഞാലും എസ് എന്ന് മാത്രം. അതിൻ്റെ കാരണത്താൽ പലപ്പോഴും പല സമയങ്ങളിലും ഭോജനം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ എനിക്കതിനെക്കുറിച്ചൊന്നും ചിന്ത ഉണ്ടാകുമായിരുന്നില്ല. എന്ത് സേവനമുണ്ടോ അത് ചെയ്യണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം ചന്ദ്രിക ദീദിജി എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ സെൻറ്റർ ഇൻചാർജ് ആയിരുന്നു, എന്നോട് ചോദിച്ചു, അതായത് ലളിത് ഭായ്, ഭോജനത്തിന് എന്താണ് ചെയ്യാറുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തെല്ലാം സേവനങ്ങളുണ്ടോ അതെല്ലാം ചെയ്തിട്ട് പോകും, പോയതിനു ശേഷം റൂമിൽ പോയിട്ട് ഭോജനം ഉണ്ടാക്കും. അപ്പോൾ എന്നെ നോക്കാൻ തുടങ്ങി ദീദി. അപ്പോൾ ദീദി എന്നോട് പറഞ്ഞു, അങ്ങനൊരു ദിവസം വരും, ഈ എല്ലാ സഹോദരിമാരെക്കാളും കുട്ടി മുന്നിൽ പോകും. ഈ ഒരു വരദാനം ദീദിയുടെ മുഖത്തിൽ നിന്ന് എന്നെ പ്രതി വന്നതാണ്. സേവനവും ചെയ്യുന്നുണ്ട്, പോയി സ്വയം ഭോജനവും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ദീദിയുടെ മുഖത്തിൽ നിന്ന് വന്നു, സഹോദരിമാരെക്കാളും മുന്നിലേക്ക് കുട്ടി പോകുമെന്ന് ദീദി പറഞ്ഞു. അങ്ങനെ അങ്ങനെ സേവനം ചെയ്ത് ചെയ്ത് തന്നെ സഹോദരിമാരുടെ മുഖത്തിലൂടെ കിട്ടിയ വരദാനങ്ങൾ, അത് തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കഴിവായിരുന്നില്ല. ഒന്ന്, സദാ ഹാൻജി എന്ന് പറയാറുണ്ട്, നിമിത്താത്മാവ് എന്ത് പറഞ്ഞാലും ഹാൻജി എന്ന് പറയാറുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പോകാറില്ല. ബാബ തരുന്ന സേവനങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് ചെയ്യും. അതിനാൽ എന്താണോ ലക്ഷ്യം, ലക്ഷ്യപ്രാപ്തിക്ക് അക്ഷീണമായ പരിശ്രമം, അതിലൊരിക്കലും ഞാൻ എൻ്റെ കാലിനെ പിന്നോട്ട് വെച്ചിട്ടില്ല. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും 24 മണിക്കൂർ ചെയ്യണമെങ്കിലും എന്ത് തന്നെ ചെയ്യണമെങ്കിലും സിസ്റ്റർ പറഞ്ഞു ഞാൻ ചെയ്യും. ഞാൻ സ്വയം ബുദ്ധി പ്രവർത്തിപ്പിക്കാറില്ല, ഇതെന്താ തന്നത്, അതെന്താ ചെയ്യേണ്ടത്, ഇതെന്തിനു ചെയ്യണം, അതൊന്നും ഞാൻ നോക്കുമായിരുന്നില്ല. നിമിത്താത്മാവ് പറഞ്ഞു അത് അതുപോലെ ചെയ്യണം. ഈ പ്രകാരത്തിലായിരുന്നു ഞാൻ സേവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് നോക്കൂ, ബാബ എനിക്കെന്നും സഫലത മാത്രമേ നൽകിയിട്ടുള്ളൂ. സേവനത്തിൻ്റെ വലിയൊരു റോൾ ആരംഭിച്ചത് എപ്പോഴാണോ അഹമ്മദാബാദില് 18 ദിവസം നീണ്ടുനിന്ന ഒരു മേള നടന്നു, ഭാരത് ദ ലൈറ്റ് ഓഫ് 21st century എന്നത്. അതിൽ അക്കൗണ്ട് സൂക്ഷിക്കാൻ 18 ഡേയ്സിൻ്റെ പ്രോഗ്രാം അല്ലേ, ധാരാളം ചിലവുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മുഴുവൻ അക്കൗണ്ട്സ് സംരക്ഷിക്കാൻ ആരെങ്കിലും വേണമായിരുന്നു. അത് സോണിൽ മൊത്തമായിട്ട് നടന്നിരുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ സോണിലെ സർല ദീദിജി എല്ലാ സെൻറ്ററിലേക്കും മെസ്സേജ് അയച്ചു, അതായത് ഈ മേളയുടെ അക്കൗണ്ട്സ് സംരക്ഷിക്കാൻ അഥവാ ആരെങ്കിലും സേവാധാരി നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ പറയണമെന്ന്. അങ്ങനെ ചന്ദ്രിക ദീദി എൻ്റെ പേരയച്ചു, വേണമെങ്കിൽ ലളിത് ഭായി സേവനത്തിന് വരുമെന്ന്. അപ്പോൾ ദീദി ശരി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മണിനഗറിലെ ഉഷ ബെഹൻജി അതോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ചെയ്തു. വാസ്തവത്തിൽ വളരെ വേറിട്ട തരത്തിൽ അക്കൗണ്ടായിരുന്നു. 3 ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചെയ്യുന്ന മേള, 3 ലെയും എക്സ്പെൻസ് എഴുതണം, ഇൻകമിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം,
ഭാവി ഇത്രയും സഫലത നൽകി, അതായത് അതിലൂടെ ഇത്രയും അനുഭവം കിട്ടി, അത് ശരിക്കും ഒരു വലിയ അസറ്റായിട്ട് മാറി ലൈഫിൽ. ആ എക്സ്പീരിയൻസ് സേവനത്തിൽ ആദരണീയനായ രമേശ് ഭായ്ജിയുമായിട്ട് കണക്ഷനിലേക്ക് കൂടുതൽ ഞാൻ വന്നത് അപ്പോഴാണ്. നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റി ആണല്ലോ, ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ബ്രദറാണല്ലോ, നിമിത്ത ആത്മാവാണല്ലോ. ബ്രദറുമായിട്ട് വളരെ കണക്റ്റഡ് ആയത് അപ്പോഴാണ്, വിശേഷതകളെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഏതുപോലെ എന്നാൽ ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന സിസ്റ്റമായിരുന്നു ഭായിജിയുടേത്. അതും അപ്പോഴാണ് ഞാൻ പഠിച്ചത്. ഈ പ്രകാരത്തിൽ ഞാൻ കുറച്ച് മധുവനുമായിട്ട് ക്ലോസ് ആയിട്ട് മാറി ഈ സേവനത്തിൻ്റെ കാരണത്താൽ. ആ സേവനത്തിനു ശേഷം ഒരു ദിവസം പെട്ടെന്ന് ചന്ദ്രിക ബെഞ്ചേനോട് ചോദിച്ചു, മധുബനിൽ സമർപ്പണമായ സഹോദരന്മാരുടെ ബട്ടി നടക്കുന്നുണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. നോക്കൂ, ഞാൻ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞാൻ സമർപ്പണമായിട്ടുണ്ടായിരുന്നില്ല, സെന്ററിലല്ല താമസിച്ചിരുന്നത്. ബഹിഞ്ച് ചോദിച്ച സമയത്ത് എനിക്ക് ആശ്ചര്യമുണ്ടായി. ഞാൻ ചിന്തിച്ചു, സമർപ്പണമായ ബ്രദേഴ്സിന്റെ ബട്ടിയിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കും, ഞാൻ സമർപ്പണം ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ബെഞ്ചിയോട് ചോദിച്ചു, എനിക്ക് പോകാൻ പറ്റുമോ ഇതിൽ? അപ്പോൾ പറഞ്ഞു, അതെ, ഞാൻ അയക്കാം, വേണമെങ്കിൽ പോകാം. അപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ തീർച്ചയായും പോകും. പിന്നെ ഞാൻ തന്നെ നോക്കാൻ തുടങ്ങി ഞാൻ എങ്ങനെയാണ് സമർപ്പണം ആയത് എന്ന്. ആദ്യം 2 മണിക്കൂർ സമർപ്പണമാകുമായിരുന്നു. അർത്ഥം, രാവിലെ മുരളി ക്ലാസ്സിന് ശേഷം സേവനം ചെയ്യും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം സമർപ്പണമായി. അർത്ഥം, ഓഫീസ് വിട്ടു വന്നതിന് ശേഷം സേവനം ചെയ്യും. പിന്നെ 6 മണിക്കൂർ സമർപ്പണമായി, പിന്നെ 8 മണിക്കൂർ സമർപ്പണമായി. എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണ് സമർപ്പണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെന്ന്. കാരണം ഞാൻ അങ്ങനെ സേവനത്തിലേക്ക് ഇൻവോൾവ് ആവുകയായിരുന്നു. അങ്ങനെ ബെഹ്ജി എന്നെ സമർപ്പിത സഹോദരന്മാരുടെ ബട്ടിക്ക് അയച്ചു. അതിലൂടെ എനിക്ക് അനുഭവമായത് ഇതാണ്, അതായത് സമർപ്പണമാവുക അതൊരു വിധിയൊന്നുമല്ല, സമർപ്പണം മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ കേവലം പരമാത്മാവിൽ സമർപ്പിക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നത്, നമ്മൾ പരമാത്മാവിൽ സമർപ്പണമായി എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ടായിരിക്കാം ബെഹ്ജി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും, എൻ്റെ മനസ്സും ബുദ്ധിയും ഒരു ഭാവയിലാണ് ചേർന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് സമർപ്പിത സഹോദരന്മാരുടെ ബട്ടിക്ക് എന്നെ വിട്ടത്. ഈ പ്രകാരത്തിൽ സമർപ്പണത്തിൻ്റെ ഡേറ്റും മാസവും ഒന്നും ഇന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ബാബ എന്നെ യജ്ഞത്തിൽ സമർപ്പിത സഹോദരനാക്കി മാറ്റി. അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി ധാരാളം സേവനങ്ങൾ ബാബ ചെയ്യിപ്പിച്ചു. അക്ഷീണ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് കേൾക്കാം. പക്ഷേ ഇതാണ് സത്യം, എപ്പോൾ മുതൽ ഞാൻ ബാബയുടേതാണോ എന്ന് ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞോ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ അന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജീവിതത്തിൽ അങ്ങനെ ഒരു സങ്കല്പം പോലും എൻ്റെ മനസ്സിൽ ഉണർന്നിട്ടില്ല. അതായത്, എന്തിനാണ് ബി കെ ആയിട്ട് മാറാനുള്ള തീരുമാനം എടുത്തതെന്ന്, ബി കെ ആയിട്ടില്ലെങ്കിൽ നല്ലതായിരുന്നു എന്നൊരിക്കലും ചിന്ത വന്നിട്ടില്ല. സദാ ബാബ എന്നെ മുന്നോട്ടാണ് കൊണ്ടുപോയത്. പാഠശാലയിൽ നിന്ന് സബ് സെൻ്ററിലേക്ക് വന്നു, സബ് സെൻ്ററിൽ നിന്ന് സെൻട്രലിലേക്ക് വന്നു, സെൻട്രിൽ നിന്ന് സബ് സോണിലേക്ക് വന്നു, സബ് സോണിൽ നിന്ന് സോണിലേക്ക് വന്നു, പിന്നെ മധുവനിലേക്ക് എന്നെ ബാബ കൊണ്ടുവന്നു. അഥവാ നമ്മൾ സമ്പൂർണ്ണ നിശ്ചയ ബുദ്ധിയായിട്ടിരുന്നാൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ സ്മൃതിയിൽ, കേവലം ലക്ഷ്യത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, ലക്ഷ്യത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പാണ് പൂർണ്ണമായ സഹായം ബാബയിൽ നിന്ന് കിട്ടും, ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകും. ഓക്കെ, ഓം ശാന്തി.